പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള സൗൾ ക്രെസ്പോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് സൗൾ ക്രെസ്പോയ്ക്കും ഡെങ്കു ആണ്. അതുകൊണ്ട് തന്നെ താരത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറിയാൽ മാത്രമേ താരം ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ. എത്രയും വേഗം സൗൾ ക്രെസ്പോ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രൈ ലൂണയ്ക്കും ഡെങ്കു തന്നെയായിരുന്നു. ലൂണയും നിലവിൽ ഇപ്പോൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കാര്യം, ഇന്നലെ കേരള സൂപ്പർ ലീഗിൽ മലപ്പുറം എഫ് സി വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ് മത്സരം നടന്നിരുന്നു. മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ കണ്ണൂർ വാരിയേഴ്സ് ആയിരുന്നു വിജയിച്ചത്. മത്സരം നിയന്ത്രിച്ച റഫറിമാർക്കെതിരെ നിലവിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം റഫറിമാർക്ക് കുപ്പിയേറുകളും തെറിവിളിയുമെല്ലാം നേരിടേണ്ടി വന്നിരുന്നു. പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിരുന്നത്. ആരാധകർ ഇത്തരത്തിൽ പെരുമാറാനുള്ള കാരണം റഫറിയുടെ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് കാരണമാണ്. മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ സമനില ഗോളിന് വേണ്ടി മലപ്പുറം നല്ലപോലെ അറ്റാക്ക് ചെയ്തായിരുന്നു കളിച്ചിരുന്നത്. പിന്നീട് 65 മിനിറ്റിൽ മലപ്പുറം ഗോൾ നേടിയെങ്കിലും റഫറി അത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു. ഇതാണ് മലപ്പുറം എഫ് സി ആരാധകരെ ചൊടിപ്പിച്ചത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇനി വരുന്ന 3 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരങ്ങളാണ്. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്ന ഞായറാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെയാണ്. വന്നിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് വരുന്ന ശനിയാഴ്ച 3 മണിക്ക് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരിക്കും. ആ ഒരു കോൺഫറൻസിൽ കോച്ച് മിഖേൽ സ്റ്റെഹറയും അതുകൊണ്ട് തന്നെ നോവസദവയും അറ്റൻഡ് ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു പ്രസ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കോച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അഡ്രിയൻ ലൂണയുടെ തിരിച്ചുവരവിനായാണ് കാത്തിരിക്കുന്നത്. വരുന്ന 3 എവേ മത്സരങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം ഉള്ളത് ബംഗളൂരു എഫ് സിക്ക് എതിരെയാണ്. ഒക്ടോബർ 25 ഒരു മത്സരത്തിലെ ബുക്കിംഗ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈസ്റ്റ് ഗാലറി ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുമുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എംബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.